നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് MAT 204 ആൻഡ് MAT 212-ൻ്റെ MAT 204-ൻ്റെ മോഡ്യൂൾ 3-ഉം MAT 212-ൻ്റെ മോഡ്യൂൾ 4-ഉം ആണ്. അപ്പോൾ മോഡ്യൂൾ 3 MAT 204 തന്നെ റാൻഡം പ്രോസസ് എന്നാണ് പറയുന്നത്, എന്നാൽ MAT 212-ക്കാർ തന്നെ പറയുന്നത് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് എന്നാണ് മോഡ്യൂളിനെ പറയുന്നത്. അപ്പം സിലബസ് രണ്ടുപേർക്കും കോമൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാം. ഞാനിവിടെ എഴുതിയിരിക്കുന്ന 204-ൻ്റെ സിലബസ് എടുത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 212-ലെ ആൾക്കാർക്ക് നോക്കാം. റാൻഡം പ്രോസസ് എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. റാൻഡം പ്രോസസ്സും സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സും റാൻഡം പ്രോസസ്സിൻ്റെ മറ്റൊരു പേരാണ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് റാൻഡം പ്രോസസ്സ് എന്താ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താ, പിന്നെ മെയിൻ ഓട്ടോ കോറിലേഷൻ അതൊക്കെ എന്താണെന്ന് നമ്മൾ അത് നോക്കണം. വൈറ്റ്സ് ആൻഡ് സ്റ്റേഷനറി, പിന്നെ ഓട്ടോ കോറിലേഷൻ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് വൈറ്റ്സ് ആൻഡ് സ്റ്റേഷനറി പ്രോസസ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്, പിന്നെ പോയ്സോൺ പ്രോസസ്സ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻറ്റർ അറൈവൽ ടൈംസ്, കോമ്പിനേഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് പോയ്സോൺ പ്രോസസ്സ് ആൻഡ് സബ് ഡിവിഷൻ ഓഫ് പോയ്സോൺ പ്രോസസ്സ്. പ്രോപ്പർട്ടീസും വേണം അല്ലേ, പ്രോപ്പർട്ടീസ് ഓഫ് വൈറ്റ്സ് ആൻഡ് സ്റ്റേഷനറി പ്രോസസ്സും വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റാൻഡം പ്രോസസ്സ് എന്താന്ന് പറഞ്ഞ് തുടങ്ങാം. റാൻഡം പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് എന്താണെന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിതുവരെ പഠിച്ചിട്ടുള്ള എന്താണ്, മോഡ്യൂൾ 1 ആൻഡ് മോഡ്യൂൾ 2-ൽ നമ്മൾ കണ്ടതാണെങ്കിൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും കണ്ടു അല്ലേ. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും പഠിച്ചപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞിട്ട് 0, 1, 2, 3 ഒരു നമുക്കിങ്ങനെ എടുത്തെടുത്ത് പറയാൻ പറ്റും അല്ലേ. അതേസമയത്ത് കണ്ടിന്യൂസിലാണെങ്കിൽ എക്സിൻ്റെ ഇൻ്റർവൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുക, 0 <x> 1 അല്ലെങ്കിൽ -∞ <x> 1 അതായത് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, കൗണ്ടബിളി ഇൻഫിനിറ്റ് ആയിരിക്കും, സോറി ഇൻഫിനിറ്റ്ലി ഈ രണ്ട് നമ്പറിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ എന്താ, നമുക്ക് അൺകൗണ്ടബിൾ ആയിരിക്കും. അതായിരിക്കും നമ്മുടെ കണ്ടിന്യൂസിനെ തിരിച്ചറിയുന്നത്, ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ എക്സ് എന്ന് പറയുന്നതിനകത്ത് എന്തുവാണ്, കൗണ്ടബിൾ ആയിരിക്കും. കൗണ്ടബിളി ഇൻഫിനിറ്റ് എന്നുള്ള ഫോമിൽ വരുമ്പോഴാണ് ഡിസ്ക്രീറ്റ് ആവുന്നത്, കണ്ടിന്യൂസ് ആവണം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു റാൻഡം വേരിയബിളിന് നമുക്ക് ഇവിടെയും വേണം. ആ റാൻഡം വേരിയബിൾ ടുഗദർ വിത്ത് ടൈം വരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റാൻഡം പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ടെമ്പറേച്ചർ നോട്ട് ചെയ്യണം. അപ്പോൾ ടെമ്പറേച്ചർ നോട്ട് ചെയ്യണമെന്ന് ഡിഫറെൻറ്റ് ടൈമിൽ നമ്മളിങ്ങനെ ടെമ്പറേച്ചർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താൽ നിൽക്കുന്നത്, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്താൽ നിൽക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു റാൻഡം പ്രോസസ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഏതൊരു വേരിയബിളായാലും ടൈം റിലേറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അത് എന്തെന്ന് പറയാം, റാൻഡം പ്രോസസ്സ് എന്ന് പറയാം. റാൻഡം പ്രോസസ്സിന് നോർമലി എക്സ് ഓഫ് ടി എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എക്സ് ഓഫ് ടി കോമ എസ് എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇവിടുത്തെ ടി എന്ന് പറയുന്നത് നമ്മുടെ ടൈം അല്ലെങ്കിൽ ഇൻഡെക്സ് സെറ്റിനെയാണ് പറയുന്നത്. എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസിനെയാണ് നമ്മൾ എസ് എന്ന് പറയുന്നത്. ഇനി ഇത് ഡെഫിനിഷൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കുഞ്ഞുങ്ങൾ, ഞാൻ റാൻഡം പ്രോസസ്സിൻ്റെ ഡെഫിനിഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഡെഫിനിഷൻ എന്നുള്ളതിനേക്കാളും മുറമേ നിങ്ങൾക്കിത് കാര്യം മനസ്സിലാണ്. എന്തുവാണ് ഒരു വേരിയബിൾ, റാൻഡം വേരിയബിൾ മാത്രമല്ല, റാൻഡം വേരിയബിൾ എന്തിനെ റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ടൈമും കൂടി ഡിപ്പെൻഡ് ആയിട്ട് വരുന്ന കേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റാൻഡം പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്നത് ഓരോ ടൈമിൽ, ഇപ്പോൾ രാവിലത്തെ ടെമ്പറേച്ചർ നോക്കുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ടൈം ഇങ്ങനെ നോട്ട് ചെയ്ത് 10, 10:15, 10:20, 10 അല്ലെങ്കിൽ 10:30, അടുത്ത് 10:45 നോക്കണം. അങ്ങനെ ഓരോ ടൈമിൽ നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്നില്ലേ, അതൊരു റാൻഡം എന്താ റാൻഡം പ്രോസസ്സാണ്, ടൈമിന് റിലേറ്റ് ചെയ്ത് വരുന്നത്. അവിടെ ഈ ടി എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ നിന്ന് സെറ്റ് ഉണ്ടല്ലോ ടൈമിൻ്റെ, അത് ഞാൻ 10, 10:15, 10:30, 10:45 എന്ന് പറഞ്ഞ ഓരോ ടൈമിൽ നോക്കിയില്ലേ, ആ സെറ്റിനെയാണ് നമ്മളിതെന്ന് പറയുന്നത് ഇൻഡെക്സ് സെറ്റ്, പാരാമീറ്റർ സെറ്റ് എന്നൊക്കെ പറയുന്നത്, സ്മോൾ ടി എന്ന് പറയുന്നത്. ഇനി സാമ്പിൾ സ്പേസ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ടെമ്പറേച്ചർ ഓരോ പ്രാവശ്യം നമ്മൾ നോട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ആ ടെമ്പറേച്ചറിൻ്റെ സെറ്റിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. സാമ്പിൾ സ്പേസ് അല്ലെങ്കിൽ മറ്റൊരു പേര് സ്റ്റേറ്റ് സ്പേസ് എന്ന് പറയാറുണ്ട്. ഞാനൊന്നും പ്രത്യേകം ഡെഫിനിഷൻ ഇനി പറയുന്നില്ല, ഈ ഒരു എക്സാമ്പിളിലൂടെ കാര്യം പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ എക്സാമ്പിൾ എപ്പോഴും മനസ്സിൽ ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു, ക്യാപിറ്റൽ X(x)T, നമ്മൾ മിക്കപ്പോഴും പ്രോബ്ലത്തിൽ X(t) എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് റാൻഡം വേരിയബിൾ ടൈമിന് റിലേറ്റ് ചെയ്തിരിക്കുന്ന റാൻഡം പ്രോസസ്സിന് നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്യാപിറ്റൽ X(t) എന്നുള്ള ഫോമിൽ, അല്ലെങ്കിൽ ക്യാപിറ്റൽ X(x,t) എന്നുള്ള ഫോമിൽ എഴുതാം. മറ്റൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമുക്ക് ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിൽ വരുന്ന, അല്ലെങ്കിൽ ഒരു ബോർഡിൽ നമ്പർ ഓഫ് വരുന്ന ടെലിഫോൺ കോൾസ്. അപ്പം ഒരു നമ്മൾ ടൈം എടുക്കുവാണെങ്കിൽ ഒരു ദിവസത്തെ, അല്ലെങ്കിൽ ഒരു 0, ∞ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിൽ ടൈം നോക്കിയിട്ട് ആ ടൈമിനകത്ത് വരുന്ന ടെലിഫോൺ കോൾസ് എന്ന് പറയുമ്പം അവിടെ എന്തുവാണ്, അതും റാൻഡം പ്രോസസ്സാണ്. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്ത് ആണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, ആ എത്ര ഫോൺ വന്നു എന്നുള്ള കണക്കെടുക്കുന്നത്. അപ്പോൾ
ടൈമിന് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എന്ത് സംഭവത്തിനും നമുക്ക് എന്തെന്ന് പറയാം, റാൻഡം പ്രോസസ്സ് എന്നോ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സ് എന്നോ പറയാം. അപ്പം നമ്മൾ സാധാരണ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിലും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിലും പഠിച്ചതുപോലെ തന്നെ ഇവിടെയും എന്ത് വരും, ഡിസ്ക്രീറ്റും വരും കണ്ടിന്യൂസും വരും. അതായത് ഈ ടി എന്ന് പറയുന്ന ടൈമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുപോലെ പിന്നെ എന്താണ് നമ്മുടെ സാമ്പിൾ സ്പേസ്, സ്റ്റേറ്റ് സ്പേസ്, എസ് ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള ആൾക്കാർ. ഈ രണ്ടാൾക്കാരും വേണമെങ്കിൽ എങ്ങനെ വരാം, കണ്ടിന്യൂസ് ആവാം, അല്ലെങ്കിൽ ഒരാൾ കണ്ടിന്യൂസ്, ഒരാൾ ഡിസ്ക്രീറ്റ് ആവാം, രണ്ടുപേരും ഡിസ്ക്രീറ്റ് ആവാം. ടൈം എന്ന് പറയുന്നത് ഇപ്പം 10 മണിക്ക് നമ്മൾ എടുക്കണം, അതുപോലെ തന്നെ 11 മണിക്കും ടൈം എടുക്കുന്നു. അപ്പോൾ രണ്ടെണ്ണം മാത്രം, അത് ഡിസ്ക്രീറ്റ് എന്നാൽ ഒരു ഇൻ്റർവൽ പറയുവാണ്, 1 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് വന്ന്, അപ്പോൾ അതൊരു ഇൻ്റർവൽ ആയിട്ട് മാറി. അപ്പോൾ അതെന്തുവാ, ആ അവിടെ വരുമ്പോൾ ടൈം എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റും ആവുന്നുണ്ട് കണ്ടിന്യൂസും ആവുന്നുണ്ട്, രണ്ട് രീതിയിൽ നമുക്ക് എടുത്തൂടെ. അപ്പോൾ ആ അങ്ങനത്തെ കേസിലേക്ക് നമ്മൾ ഈ ടൈമിന് നമുക്ക് ഡിസ്ക്രീറ്റ് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടും ഡിനോട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നതും ഡിസ്ക്രീറ്റും അതുപോലെ വേണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടും വരാം. അപ്പോൾ അതനുസരിച്ചിട്ട് റാൻഡം പ്രോസസ്സിന് നമ്മൾ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് റാൻഡം പ്രോസസ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് റാൻഡം പ്രോസസ്സ് എന്നല്ലേ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആയത്. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് റാൻഡം പ്രോസസ്സാണ്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. അപ്പോൾ ഈ ഓരോ ആൾക്കാർ എസും ടിയും എന്തുവാ ഡിസ്ക്രീറ്റോ കണ്ടിന്യൂസോ ആകുന്നതനുസരിച്ച് റാൻഡം പ്രോസസ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് റാൻഡം പ്രോസസ്സ് പഠിക്കാൻ എളുപ്പത്തിലാണ് ഇങ്ങനെ ഞാൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ ക്ലാസിഫിക്കേഷൻ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം, ഡിഫൈൻ റാൻഡം പ്രോസസ്സ് ആൻഡ് വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റാൻഡം പ്രോസസ്സ് എന്ന് വെച്ചാൽ ഈ ഡെഫിനേഷൻ എഴുതേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് ഞാൻ ആ ഡെഫിനേഷൻ ഇങ്ങനെ തന്നെ പറഞ്ഞു തരുന്നത്. കാരണം നമുക്കതൊരു ടോപ്പിക്കായിട്ട് തന്നെ ഉണ്ടല്ലോ ക്ലാസിഫിക്കേഷൻ ഓഫ് റാൻഡം പ്രോസസ്സ്. അപ്പോൾ ആ ഡെഫിനേഷൻ കേരള യൂണിവേഴ്സിറ്റി ഞാൻ പഠിപ്പിച്ചിരുന്ന സമയത്തൊക്കെ അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് റാൻഡം പ്രോസസ്സ് കൂടെ ഒന്ന് നോക്കി വെച്ചോളൂ. ഓക്കെ, ഓക്കെ. ഫാമിലി ഓഫ് റാൻഡം വേരിയബിൾസ് വിച്ച് ആർ ഫംഗ്ഷൻസ് ഓഫ് ടൈം ആർ നോൺ എസ് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സ് ഓർ റാൻഡം പ്രോസസ്സ്. അപ്പോൾ ഇതിൽ എക്സ് ഓഫ് ടി ബിലോങ്സ് ടു എസ് വെയർ ടി ബിലോങ്സ് ടു ക്യാപിറ്റൽ ടി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളുടെ എസ് എന്നോ അതായത് സാമ്പിൾ സ്പേസിലുള്ള ഓരോ വേരിയബിളിനെയും നമ്മൾ എക്സ് ഓഫ് ടി എന്നോ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഡിപ്പെൻഡ്സ് ഓൺ ടൈം. ടൈമിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ടൈം ഡിസ്ക്രീറ്റ് ആവാം, കണ്ടിന്യൂസ് ആവാം. അതുപോലെ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നതും ഡിസ്ക്രീറ്റും ആവാം കണ്ടിന്യൂസും ആവാം. അപ്പം ടൈമും ഡിസ്ക്രീറ്റ് ആണ്, നമ്മുടെ സാമ്പിൾ സ്പേസും ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അതിനെ പറയുന്ന പേര് ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, ആദ്യമേ ടൈം ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഏറ്റവും അവസാനം സീക്വൻസ് എന്നേ വരുള്ളൂ, എന്നാൽ ടൈം കണ്ടിന്യൂസ് ആണെങ്കിൽ ഏറ്റവും അവസാനം വരുന്നത് പ്രോസസ്സാണ്. കാരണം അടുത്ത് നോക്കിക്കേ, ടൈം എന്ന് പറയുന്ന കണ്ടിന്യൂസും നിങ്ങളുടെ സാമ്പിൾ സ്പേസ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് ആവുകയാണെങ്കിൽ എന്നെ പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സ്. അപ്പോൾ ഇനി അത് മറക്കത്തില്ലല്ലോ. ഇതെപ്പോഴും ആദ്യമേ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. ടൈം എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ സീക്വൻസ് എന്ന് പറയും, ടൈം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ അയാളെ എന്തെന്ന് പറയും, അയാളെ പ്രോസസ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഡിസ്ക്രീറ്റും രണ്ടും ഞാൻ ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സ്, ഒന്ന് ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ്, മറ്റേ ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സ്. ഇനി ഈ ഡിസ്ക്രീറ്റ് എന്ന് പറയുന്ന കാര്യം ഓർക്കാനായിട്ട് ഇവിടെ ഡിസ്ക്രീറ്റ് എക്സിൻ്റെ നേരെ ഡിസ്ക്രീറ്റ് ആണ് വരണമെങ്കിൽ അതിൻ്റെ പേര് തുടങ്ങുമ്പോഴും ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ് എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ടൈം എന്നുള്ളത് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ എന്നെ ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ് എന്ന് പറയാം, ടൈം എന്നുള്ളത് കണ്ടിന്യൂസ് ആണെങ്കിൽ എന്നെ ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സ് എന്ന് പറയാം. അപ്പോൾ അടുത്തതിൻ്റെ പേര് ഇതിൽ നോക്കാണ്ട് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ടൈം എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് സീക്വൻസ് ആയിരിക്കും. ഇവിടെ എന്താണല്ല കണ്ടിന്യൂസ്, അപ്പോൾ തുടങ്ങേണ്ടത് എങ്ങനെയാണ്, കണ്ടിന്യൂസ് റാൻഡം സീക്വൻസ്. അപ്പോൾ അടുത്തത് രണ്ടും കണ്ടിന്യൂസ് ആവുന്ന കേസിന് കണ്ടിന്യൂസ് റാൻഡം പ്രോസസ്സ്. ഇത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ ഇത് ഡെഫിനേഷനാണ്. വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റാൻഡം പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുവാണ് ആദ്യം റാൻഡം പ്രോസസ്സ് എന്താണെന്ന് എഴുതിയതിന് ശേഷം നമുക്ക് എഴുതാം, ഇഫ് എക്സ് ആൻഡ് ടി ആർ കണ്ടിന്യൂസ്, എക്സ് ഓഫ് ടിയും ടിയും കണ്ടിന്യൂസ് ആണെങ്കിൽ ആ റാൻഡം പ്രോസസ്സിനെ നമുക്ക് എന്തുവാ കണ്ടിന്യൂസ് റാൻഡം പ്രോസസ്സ് എന്ന് പറയാം. ഇഫ് എക്സ് ഡിസ്ക്രീറ്റ് ആണ്, ടിയും ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ദാറ്റ് പ്രോസസ്സ് ഈസ് നോൺ എസ് ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ്. ഇതിനകത്തുള്ള ഓരോ കോളത്തിനെയും നിങ്ങൾ എന്താ വേർഡ്സ് എഴുതണമെന്നേ ഉള്ളൂ. ഇഫ് എക്സ് ഈസ് ഡിസ്ക്രീറ്റ്, എക്സ് ഡിസ്ക്രീറ്റ് ആണ്, ആൻഡ് ടി ഈസ് ഓൾസോ ഡിസ്ക്രീറ്റ്, ദെൻ ഇറ്റ് ഈസ് ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ്. ഇസ് എക്സ് ഈസ് ഡിസ്ക്രീറ്റ് ആൻഡ് ടി ഈസ് കണ്ടിന്യൂസ്, ദെൻ ഇറ്റ് ഈസ് ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സ്. ഇഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ടി ഈസ് ഡിസ്ക്രീറ്റ്, ദെൻ ദാറ്റ് ഈസ് നോൺ എസ് കണ്ടിന്യൂസ് റാൻഡം സീക്വൻസ്. ആൻഡ് ഇഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ടി ഈസ് ഓൾസോ കണ്ടിന്യൂസ്, ദെൻ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് റാൻഡം പ്രോസസ്സ്. അതിന് മുമ്പ് നമ്മൾ എന്താണ് എസ് എന്താണ് ടി എന്ന് ഡെഫിനേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 1, 2, 3, 4 എന്ന് തന്നെ വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റാൻഡം പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഈ 4 റാൻഡം പ്രോസസ്സിൻ്റെ റാൻഡം പ്രോസസ്സ് റാൻഡം സീക്വൻസ് എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. ആ ടോപ്പിക്ക് കഴിഞ്ഞു. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ആ ക്ലാസിഫിക്കേഷൻ ഓഫ് റാൻഡം പ്രോസസ്സിനെ ഞാൻ ആ ഡെഫിനേഷനായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ ഇത് കാണാതെ പഠിക്കാൻ നിൽക്കരുത്, ഈ ടേബിൾ ഒന്ന് വരച്ച് വെച്ചാൽ മതി എക്സാമിന്. എന്നിട്ട് ഇതിൽ നോക്കിയിട്ട് എഴുതിയാൽ മതി, ഇഫ് ടൈം ഈസ് ഡിസ്ക്രീറ്റ് ആൻഡ് എന്തുവാ ടൈം ഈസ് ഡിസ്ക്രീറ്റ് ആൻഡ് സ്റ്റേറ്റ് സ്പേസ് ഈസ് ഓൾസോ ഡിസ്ക്രീറ്റ്, ദെൻ ഇറ്റ് ഈസ് നോൺ എസ് ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസ്. ആയിരിക്കുന്നത് ടൈം ടി ആൻഡ് സ്റ്റേറ്റ് സ്പേസ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ എന്നെ റാൻഡം പ്രോസസ്സിന് ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സ് എന്ന് പറയും. അതിനൊരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ചിലപ്പം വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റാൻഡം പ്രോസസ്സ് ഡിഫൈൻ വിത്ത് ആൻ എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പം അതുകൊണ്ടാണ് അതുകൂടെ പറഞ്ഞേക്കുന്നത്. നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യാണ്.
നമ്മളൊരു കോയിൻ ടോസ് ചെയ്യണം. അപ്പോൾ ആ കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻത് ടോസിൽ എന്താണ് ഔട്ട്കം എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യത്തില്ലേ, അത് ഡിസ്ക്രീറ്റ് റാൻഡം സീക്വൻസിന് എന്താണ് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ അടുത്ത രീതിയിൽ എന്താ, കണ്ടിന്യൂസ് റാൻഡം സീക്വൻസ്. കണ്ടിന്യൂസ് റാൻഡം സീക്വൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സീക്വൻസ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ടൈം എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ക്രീറ്റ് ആണ്. അപ്പം പിന്നെ എന്തുവാ, നിങ്ങളുടെ സാമ്പിൾ സ്പേസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ് സ്പേസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതാണ് ഇവിടെ ഇരിക്കുന്നത്, ഇഫ് ടൈം ഈസ് ഡിസ്ക്രീറ്റ് ആൻഡ് സ്റ്റേറ്റ് സ്പേസ് ഈസ് കണ്ടിന്യൂസ് ദെൻ ദ റാൻഡം പ്രോസസ് ഈസ് കോൾ കണ്ടിന്യൂസ് റാൻഡം പ്രോസസ്. ഈ നമ്മൾ ഈ ടേബിളിൽ എഴുതുന്നതിനെ തന്നെ ഞാനിവിടെ വേർഡ്സിൽ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ ചോദിക്കണമെന്നനുസരിച്ച് എഴുതാം. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് എഴുതിയിരിക്കുന്നത് ഒരു നമുക്ക് എന്തുവാ, എന്ത് അവർ ഓഫ് ദ ഡേയിൽ ഒരു വന്ന ടെലിഫോൺ കോൾസിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അവിടെ ടൈം എന്ന് പറയുന്നത് എന്തുവാണ്, ടൈം എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആണ്. നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് എന്ന് പറയുന്നത് എത്ര വേണേലാവാം, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കോൾസ് ആവാം. അപ്പോൾ അവിടെ എന്തുവാ, അത് ടെലിഫോൺ കോൾ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ് സ്പേസ്. അപ്പോൾ അതെന്ന് പറയുന്നത് അവിടെ കണ്ടിന്യൂസ് ആണ്. പക്ഷേ ആ ടൈം എന്ത് അവർ ഓഫ് ദി ഡേ എന്ന് പറയുമ്പോഴേക്കും ആ ടൈം എന്ന് പറയുന്നത് അവിടെ ഡിസ്ക്രീറ്റ് ആണ്. അപ്പോൾ അത് നമ്മുടെ ടൈം ഡിസ്ക്രീറ്റും എന്നാൽ സ്റ്റേറ്റ് സ്പേസ് കണ്ടിന്യൂസിനും എക്സാമ്പിളാണ്. അതായത് കണ്ടിന്യൂസ് റാൻഡം സീക്വൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്തെന്താ നമുക്ക് പഠിക്കാനുള്ളത്, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ റാൻഡം പ്രോസസ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സ്. അപ്പോൾ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ടൈം എന്ന് പറയുന്നത് നമ്മൾ എന്തായിരിക്കും അവിടെ എടുക്കുന്നത്, ടൈം കണ്ടിന്യൂസ് ആകുമ്പോഴാണ് നമ്മൾ പ്രോസസ്സ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ടൈം കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ടൈം കണ്ടിന്യൂസ് ആണ്, ഡിസ്ക്രീറ്റ് എന്ന് പേര് വന്നാൽ ആരായിരിക്കും ഡിസ്ക്രീറ്റ് ആവുക, നമ്മുടെ സ്റ്റേറ്റ് സ്പേസ് ഡിസ്ക്രീറ്റ് ആണ്. അപ്പോൾ അതാണ് ഇഫ് ടൈം ഈസ് കണ്ടിന്യൂസ് ആൻഡ് സ്റ്റേറ്റ് സ്പേസ് ഈസ് ഡിസ്ക്രീറ്റ് ദെൻ ദ റാൻഡം പ്രോസസ്സ് ഈസ് ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സ്. അതിന് എക്സാമ്പിളായിട്ട് എഴുതിയിരിക്കുന്നത് ഒരു ഇൻ്റർവൽ ടൈം എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ എന്ത് അവറിൽ എന്നുള്ള രീതിയിലാണ് ടെലിഫോൺ കോൾ വരുന്നതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പോൾ പറയുവാണ് ഒരു ഇൻ്റർവൽ പറയുന്നു, ഇത്ര മണിക്ക് ഇത്ര രണ്ട് ടൈം പറഞ്ഞിട്ട് അതിന് ഇടയ്ക്ക് എത്ര നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് വന്നു എന്ന് പറയുന്ന കേസ്. അവിടെ ആ ടൈം എന്ന് പറയുന്നത് എന്തായി, ടൈം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയി, എന്നാൽ വരുന്ന നമ്പർ ഓഫ് കോൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 10 മിനിറ്റിനകത്ത്. അപ്പോൾ ആ ടൈം എന്ന് പറയുന്നത് അവിടെ കണ്ടിന്യൂസ് ആണ്, പക്ഷേ നമ്മുടെ നമ്പർ ഓഫ് കോൾസ് എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റുന്ന തരത്തിലായിരിക്കും, ഡിസ്ക്രീറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഡിസ്ക്രീറ്റ് റാൻഡം പ്രോസസ്സിന് എക്സാമ്പിൾ. അടുത്ത് കണ്ടിന്യൂസ് റാൻഡം പ്രോസസ്സ് എന്ന് പറയുമ്പോൾ പ്രോസസ്സ് ആയത് കാരണം നമുക്കറിയാം ടൈം കണ്ടിന്യൂസ് ആണ്. പിന്നെ എന്താണോ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായിരിക്കും സ്റ്റേറ്റ് സ്പേസിൻ്റെ സ്വഭാവം. അപ്പോൾ സ്റ്റേറ്റ് സ്പേസ് കണ്ടിന്യൂസ് ആണ്, ടൈമും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ടൈം ആൻഡ് സ്റ്റേറ്റ് സ്പേസ് ആർ കണ്ടിന്യൂസ് ദെൻ ദ റാൻഡം പ്രോസസ് ഈസ് കോൾഡ് കണ്ടിന്യൂസ് റാൻഡം പ്രോസസ്സ്. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് ഒരു ഒരു ഏതെങ്കിലും ഒരു പ്ലേസിലെ ടെമ്പറേച്ചർ ഇൻ ദ ഇൻ്റർവൽ ഓഫ് ടൈം, ഒരു ഇൻ്റർവൽ ഓഫ് ടൈം തന്നിട്ട് അവിടെയുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ, മാക്സിമം ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിക്കുമ്പം ഒരു ടൈം ഇൻ്റർവൽ തരിക എന്ന് പറഞ്ഞാൽ തന്നെ അത് കണ്ടിന്യൂസ് ആണ് അല്ലേ. മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അത് വേരി ചെയ്യാം, നമുക്കൊരു ഇൻ്റർവൽ ആയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ആ മാക്സിമം ടെമ്പറേച്ചർ ആ ഒരു പ്ലേസിൽ എത്രയാണ് ഈ ഒരു ടൈമിനകത്ത് വരണേന്ന് പറഞ്ഞാൽ അതൊരു എന്തോ നമ്മളൊരു ഫിക്സഡ് വാല്യൂ ആയിരിക്കില്ല പറയുന്നത്, ഓരോ സമയത്ത് ഓരോ ടെമ്പറേച്ചർ ആയിരിക്കാം ആ ഒരു ടൈമിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് നമുക്കൊരു ഇൻ്റർവൽ ആയിട്ടായിരിക്കും നമ്മൾ ആ ടെമ്പറേച്ചറിനെയും നോട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും എന്തായി, കണ്ടിന്യൂസ് ആയി. അപ്പോൾ രണ്ടും കണ്ടിന്യൂസ് ആണെങ്കിൽ എന്നെ പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം പ്രോസസ്സ്. അപ്പം വോട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റാൻഡം പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാനുള്ള ഡെഫിനിഷനുമായി അതിന് എക്സാമ്പിളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ റാൻഡം പ്രോസസ്സിനകത്ത് നമുക്ക് എന്താ, നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിലൊക്കെ മീനും വേരിയൻസൊക്കെ ഫൈൻഡ് ചെയ്യാൻ പഠിച്ചില്ലേ, അതേപോലെ റാൻഡം പ്രോസസ്സിനകത്ത് നമുക്ക് മീനും വേരിയൻസൊക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫോമുലയാണ് അടുത്ത് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ എന്തുവായിരുന്നു, നമ്മുടെ ഡിസ്ക്രീറ്റിനകത്തും കണ്ടിന്യൂസിനകത്തൊക്കെ മീനും വേരിയൻസൊക്കെ ഫൈൻഡ് ചെയ്യുന്ന പോലെ നമുക്ക് എവിടെയും ഫൈൻഡ് ചെയ്യാം ഈ റാൻഡം പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്സിനകത്ത് മീനും വേരിയൻസൊക്കെ ഫൈൻഡ് ചെയ്യാം. ഇപ്പോൾ ഡിസ്ക്രീറ്റിൽ നമ്മൾ മീൻ ഫൈൻഡ് ചെയ്തപ്പോൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, മ്യൂ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് എഴുതിയിരുന്ന ഓർമ്മയുണ്ടോ. അതേപോലെ തന്നെ വേരിയൻസ് ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നായിരുന്നു ഫോമുല അല്ലേ. അല്ലെ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഡിസ്ക്രീറ്റിനകത്താണെങ്കിൽ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യുക, സമ്മേഷൻ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് എന്നുള്ള ഫോമുലയിലാണ് ഫൈൻഡ് ചെയ്യുക. ഇതേ ഫോമുല തന്നെ മീൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസിലാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യുന്ന ഫോമുല എന്തുമായിരുന്നു, ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നായിരുന്നു അല്ലേ. അതേപോലെ വേരിയൻസിൻ്റെ ഫോമുല സെയിം തന്നെ, അവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഫൈൻഡ് ചെയ്യുന്ന ഫോമുല എന്തായിരുന്നു കുഞ്ഞുങ്ങളെ, ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നായിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആകുമ്പോൾ നമ്മൾ ഇൻറ്റഗ്രലിൻ്റെ സിമ്പലും ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമ്മളവിടെ എന്ത് സിമ്പലുമാണ് യൂസ് ചെയ്യുന്നത്, സമ്മേഷൻ എന്നുള്ള സിമ്പലാണ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഫസ്റ്റ് മോഡ്യൂൾ ആൻഡ് സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണിതല്ല. അപ്പോൾ അതേപോലെ ഇവിടെയും നമുക്ക് മീൻ ഫൈൻഡ് ചെയ്യാനുണ്ട്. ഒരു റാൻഡം പ്രോസസ്സിൻ്റെ മീൻ എന്ന് പറയുമ്പോൾ മ്യൂ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി. ഓക്കെ, ഇത് ഡിസ്ക്രീറ്റിൻ്റെ കേസിലാണെങ്കിൽ ഡിസ്ക്രീറ്റ് ആണ് എങ്കിൽ ഇതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ഓഫ് ടി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഓഫ് ടി ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇത് കണ്ടിന്യൂസിനകത്താണെങ്കിൽ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു
എഫ് ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു ഡി ടി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരുന്നത്, മീനിൻ്റെ ഫോമുല. അപ്പം മീനിൻ്റെ ഫോമുല തന്നെ വേരിയൻസിൻ്റെ ഫോമുല എന്തായിരിക്കും ഇവിടെ? വേരിയൻസ് എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഈ മീനിൻ്റെ സ്ക്വയർ മ്യൂ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതേ കാര്യത്തിൽ തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി നിങ്ങൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റിനകത്താണെങ്കിൽ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റിനകത്താണെങ്കിൽ നമ്മൾ സമ്മേഷൻ എക്സ് സ്ക്വയർ ടി ഇൻ ടു പി ഓഫ് എക്സ് ഓഫ് ടി എന്ന് എഴുതും. അതേപോലെ കണ്ടിന്യൂസിനകത്താണെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ടി ഇൻ ടു എഫ് ഓഫ് എക്സ് ഓഫ് ടി ഡി ടി എന്ന് എഴുതും. ഓക്കെ, ഇത് നമ്മൾ ആ ഡിസ്ക്രീറ്റിലും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിലും പഠിച്ചതുപോലെ റാൻഡം പ്രോസസ്സിനകത്തുള്ള മീനും വേരിയൻസും. അപ്പോൾ മീനും വേരിയൻസിനൊപ്പം തന്നെ നിങ്ങൾ സിലബസിൽ കണ്ടില്ലേ വേറെ രണ്ട് പേരുടെ ഉണ്ടായിരുന്നു, ഓട്ടോ കോറിലേഷൻ എന്നൊരാളെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ ഓട്ടോ കോറിലേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഫോമിൽ പറഞ്ഞുതരാം, എന്നിട്ട് അത് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഓട്ടോ കോറിലേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആർ എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു എന്നാണ്. ഓട്ടോ കോറിലേഷൻ, ഓട്ടോ കോറിലേഷൻ, ഓട്ടോ കോറിലേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആർ എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു എന്നാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഫോമുല പറഞ്ഞേട്ടെ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻ ടു എക്സ് ഓഫ് ടി ടു. ഈ ടി വണ്ണും ടി ടു എന്ന് പറഞ്ഞ ടൈമാണ്, ടി വൺ ടി ടു എന്ന് പറയുന്ന ടൈമാണ്. ഓട്ടോ കോറിലേഷൻ എന്ന് വേറെ ഒന്നുമല്ല, രണ്ട് റാൻഡം വേരിയബിൾ എക്സ് വൺ ടി എക്സ് ഓഫ് ടി വണ്ണും എക്സ് ഓഫ് ടി ടു എന്ന് പറഞ്ഞ രണ്ട് റാൻഡം വേരിയബിൾ തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ ഓട്ടോ കോറിലേഷൻ എന്ന് പറഞ്ഞ് പറയുന്നത്. അറ്റ് ദ ടൈം ടി വൺ ആൻഡ് ടി ടു, ഇത് ഡിസ്ക്രീറ്റും ആവാം കണ്ടിന്യൂസ് ആയിരിക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഡിസ്ക്രീറ്റിലാണെങ്കിൽ ഇങ്ങനെ ഫൈൻഡ് ചെയ്യണം, കണ്ടിന്യൂസിലാണെങ്കിൽ ഇങ്ങനെ ഫൈൻഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ് ഓഫ് ടി ടു എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണെന്നുള്ള അനുസരിച്ച് എൻ്റെ ഫോമുല മാറി വരും. ഓക്കെ, അപ്പോൾ രണ്ട് റാൻഡം വേരിയബിൾ തമ്മിലുള്ള റിലേഷൻ, ആ റിലേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ഓട്ടോ കോറിലേഷനകത്ത് പറയുന്നത്. എൻ്റെ ഫോമുല ആർ എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ് ഓഫ് ടി ടു. ചില സമയത്തെ നമ്മൾ ഇതല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇതിൻ്റെ ഫോമിൽ എഴുതാറുണ്ട്. അതായത് നമ്മുടെ ഈ ടി വൺ ടി ടു എന്ന് പറയുന്ന ടൈം ഡിഫറൻസ് ഇല്ലേ, ടി ടു മൈനസ് ടി വൺ അല്ലെങ്കിൽ ടി വൺ മൈനസ് ടി ടുവിന് നമ്മൾ ടോ എന്ന് ഡിനോട്ട് ചെയ്തിട്ട് ഇതിൽ നമ്മളെന്താ ടി ടുവിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണെങ്കിൽ, ഇപ്പോൾ ടി ടു ഇസ് ഈക്വൽ ടു ടി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണെങ്കിൽ ഇതെങ്ങനെ മാറും? ടി ടു അല്ല, ടി വണ്ണിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇയാളെ ടി ടു ഇസ് ഈക്വൽ ടു ടോ പ്ലസ് ടി എന്ന് എഴുതി കൂടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫോമിൽ നമുക്ക് ആർ എക്സ് എക്സ് ഓഫ് ടോ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ, ടി വണ്ണിനെയാണ് ഞാൻ ടി എന്ന് എഴുതി, അപ്പോൾ എക്സ് ഓഫ് ടി ഇൻ ടു എക്സ് ഓഫ് ടി ടു എന്നുള്ളതിന് പറയുക എന്താ ടോ പ്ലസ് ടി. അപ്പോൾ അതാ ടോ പ്ലസ് ടി എന്ന് എഴുതാം. ഈ ടോ എന്ന് പറഞ്ഞാൽ എന്താ, ടി ടു മൈനസ് ടി വൺ എന്ന് പറഞ്ഞാൽ എന്താ ടൈമിൻ്റെ ഡിഫറൻസ് ഈക്വൽ ടു എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ ടോ എന്ന് ഡിനോട്ട് ചെയ്തത്. എന്നിട്ട് ടി വണ്ണിന് ടീന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ഫോമിലയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പ്രോബ്ലം ഈ രീതിയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ രണ്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്, ഈ രണ്ട് ഫോമിലയും രണ്ട് രീതിയിലും അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ എഴുതിയാലും ഫോമുല കണ്ടാൽ ഇതാണ് ഫോമുല എന്ന് മാത്രം വിചാരിക്കരുത്, ഇതും ഓട്ടോ കോറിലേഷൻ്റെ ഫോമുല തന്നെയാണ്. അത് ഉണ്ടായത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ടി വൺ ടി ടു ടൈമാണ്, അപ്പോൾ ആ ടി ടു മൈനസ് ടി വണ്ണിന് ടോ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റിന് ഡിനോട്ട് ചെയ്തിട്ട് ടി വൺ ഈക്വൽ ടു ടി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ടി ടു ഇസ് ഈക്വൽ ടു ടോ പ്ലസ് ടി എന്നുള്ള ഫോമുലയാണ് ഇവിടെ രണ്ടാമത്തെ ടേം ഉണ്ടായിരിക്കുന്നത്. ഞാൻ രണ്ട് രീതിയിലും പ്രോബ്ലം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടോ കോറിലേഷൻ എന്താണെന്നായാലോ. ഇനി അടുത്ത ഫോമുല നമുക്ക് പഠിക്കാനുള്ളത് ഓട്ടോ കോവേരിയൻസ് ആണ്. ഓട്ടോ കോവേരിയൻസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ തന്നെ ഡിനോട്ട് ചെയ്യുന്നത് സി എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു എന്ന്, അതിൻ്റെ ഫോമുല എന്ന് പറഞ്ഞാൽ ആർ എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു മൈനസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ടു. ഓക്കെ, സി എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു ഇസ് ഈക്വൽ ടു ആർ എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ടു. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻ ടു എക്സ്പെക്റ്റേഷൻ ആണ്, അല്ല എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻ ടു എക്സ് ഓഫ് ടി ടു അല്ല, അങ്ങനെ കൺഫ്യൂഷൻ ആവരുത്. ഇനി ഓട്ടോ കോവേരിയൻസ് പോലെ തന്നെ ക്രോസ് കോറിലേഷൻ എന്നൊരു ഫോമിലൂടെ ഉണ്ട്.
നമുക്ക് പ്രോബ്ലം ചോദിക്കാൻ ചിലപ്പോൾ ചോദ്യത്തിൽ ചോദിക്കണം നിർബന്ധമില്ല. പക്ഷേ ഓട്ടോ കോറിലേഷനും മെയിൻ ഓട്ടോ കോറിലേഷനും വരെ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ കോവേരിയൻസും ആ ടോപ്പിക്കിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾക്ക് സെക്ഷൻ 8.1 to 8.5 എന്ന് വരെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഡെഫിനിഷൻസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫോമിലെല്ലാം ഞാനൊന്ന് പറഞ്ഞിരുന്നത്. ക്രോസ് കോറിലേഷൻ ഫോമുല എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ രണ്ട് വേരിയബിൾ എക്സ് അല്ലേ എടുത്തിരിക്കുന്നത്. ആർ എക്സ് ഓഫ് ടോ എന്നുള്ള ഫോമുല, അതായത് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ് ഓഫ് ടി ടു. ഇവിടെ എനിക്കിപ്പോൾ രണ്ട് റാൻഡം വേരിയബിൾ വരുന്നത്, എക്സ് ഓഫ് ടി വൺ എന്നും വൈ ഓഫ് ടി ടു എന്നുമാണ് വന്നതെന്ന് വിചാരിക്കുക. അപ്പം ഈ തരത്തിൽ വരുവാണെങ്കിൽ നമ്മുടെ ഈ ഓട്ടോ കോറിലേഷൻ തന്നെ, ക്രോസ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്നത് എങ്ങനെയും ആർ എക്സ് എക്സ് എന്നുള്ളതിന് പകരം ആർ എക്സ് വൈ ഓഫ് ടി വൺ കോമ ടി ടു, അല്ലെങ്കിൽ ആർ എക്സ് വൈ ഓഫ് ടോ, ഏത് രീതിയിലായാലും വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു വൈ ഓഫ് ടി ടു. അത്രയേ ഉള്ളൂ രണ്ട് വേരിയബിൾ എക്സും രണ്ടും ഒരേ വേരിയബിൾ ആണെങ്കിൽ ഇത് ഓട്ടോ കോറിലേഷൻ, അല്ലെങ്കിൽ ക്രോസ് കോറിലേഷൻ തന്നെ രണ്ട് വേരിയബിൾ എക്സ് എന്ന് വൈ എന്നും പറഞ്ഞാൽ രണ്ട് വേരിയബിൾ വരുവാണെങ്കിൽ ഇവിടെ ആർ എക്സ് വൈ, അത്രയും ആ ഡിഫറൻസ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഓട്ടോ കോവേരിയൻസും ക്രോസ് കോറിലേഷൻ പോലെ തന്നെ ഓട്ടോ കോവേരിയൻസും ഉണ്ട്. നമുക്ക് ക്രോസ് കോവേരിയൻസും ഉണ്ട്. അപ്പോൾ ക്രോസ് കോവേരിയൻസിൻ്റെ ഫോമുല എന്ന് പറയുന്നത് ഇവിടെ എഴുതിക്കോട്ടെ. ക്രോസ് കോവേരിയൻസ് എന്ന് പറയുമ്പോഴേക്കും ഫോമുല നിങ്ങൾ തന്നെ പറയും. ഇവിടെ സി എക്സ് എക്സ് ആയിരുന്നു ഒറ്റ വേരിയബിൾ ആയിരുന്നു. അപ്പോൾ ക്രോസ് കോവേരിയൻസ് എന്ന് പറയുമ്പോൾ രണ്ട് ഫോം രണ്ടെണ്ണം വരും. സി എക്സ് വൈ ഓഫ് ടി വൺ കോമ ടി ടു ഇസ് ഈക്വൽ ടു, ഇവിടെ എന്തായിരിക്കും വരണേ, ആർ എക്സ് വൈ ഓഫ് ടി വൺ കോമ ടി ടു മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഓഫ് ടി ടു. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നതാണ്. എൻ്റെ പ്രോബ്ലം വരണം എന്ന് നിർബന്ധമില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മുടെ പറഞ്ഞ സെക്ഷനകത്ത് ഈ ഒരു കാര്യം പറഞ്ഞു പോയിട്ടുള്ളതാണ് ഞാൻ എഴുതുന്നതാണ്. പക്ഷേ നമുക്ക് എന്തായാലും മെയിൻ വേരിയൻസ് ഓട്ടോ കോറിലേഷൻ ഓട്ടോ കോവേരിയൻസും പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഈ ഫോമുലേനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ ടൈം ടി വണ്ണും ടി ടുവും ഈക്വൽ ടു ടി ആണോ എന്ന് ചോദിക്കുക. എങ്കിൽ നിങ്ങളുടെ ഓട്ടോ കോറിലേഷൻ ആർ എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു എന്ന് പറയുന്നത് എന്താവും, ആർ എക്സ് എക്സ് ഓഫ് ടി കോമ ടി എന്നാവും, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻ ടു എക്സ് ഓഫ് ടി, ദറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി എന്നായി മാറും. അതായത് ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് മെയിൻ സ്ക്വയർ വാല്യൂ ആയിട്ട് മാറുകയാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി ഇങ്ങനെ ഈക്വൽ ആയിട്ട് വരാം. അതേപോലെ ഈ ടി വൺ കോമ ടി വൺ ടി ടു ഈസ് ഈക്വൽ ടു ടി ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഓട്ടോ കോവേരിയൻസ് എന്ന് പറയുന്നത് സി എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു, അതായത് ടി കോമ ടി ഇസ് ഈക്വൽ ടു ആർ എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു. ആർ എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു അല്ലേ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി. അപ്പോൾ അതിന് പകരം ഞാൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി അവിടെ എഴുതുകയാണ്. ഇതാണ് നിങ്ങളുടെ ഫോമുല. ആ ഫോമുലയിൽ നമ്മൾ ടി വൺ ടി ടു ഈക്വൽ ടു ടി എന്ന് പറയുമ്പോൾ ആർ എക്സ് ഓഫ് ടി വൺ കോമ ടി ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി ആവുമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിന് പകരം ഞാൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി എഴുതിയത്. മൈനസ് ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ടു എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ്. ടി വണ്ണും ടി ടു ഈക്വൽ ടു ടി ആണ്. അപ്പോൾ എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി രണ്ട് പ്രാവശ്യം എഴുതണോ. ബ്രാക്കറ്റിനകത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഇത് നോക്കിക്ക് ഇത് എന്തിൻ്റെ ഫോമുലയാണ്, വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടീൻ്റെ ഫോമുലയാണ്. അതായത് കോവേരിയൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു വേരിയൻസ് ആവും എപ്പോഴും ടി വൺ ടി ടു ഈസ് ഈക്വൽ ടു ടി ആവുമ്പോൾ. ഇതൊന്ന് നോട്ടായിട്ട് എഴുതി വെച്ചേക്കുക. അപ്പോൾ ഇനി പ്രോബ്ലത്തിലേക്ക് പോട്ടെ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എ റാൻഡം പ്രോസസ് ഈസ് ഡിഫൈൻഡ് ബൈ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു കെ കോസ് ഒമേഗ ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ, വെയർ ഒമേഗ ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് കെ ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ സീറോ ആൻഡ് ടു. ഓക്കെ, ഡിറ്റർമൈൻ ദ ഫോളോയിങ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി, ദെൻ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് ഓഫ് ടി, അടുത്ത ഓട്ടോ കോവേരിയൻസ് ഫംഗ്ഷൻ ഓഫ് എക്സ് ഓഫ് ടി. നമ്മൾ പഠിച്ച ഫോമുല എന്തൊക്കെയാണോ ആ ഫോമുല എല്ലാം ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. അടുത്ത നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ, ഇപ്പോൾ തന്നിട്ടുള്ള ആളെന്ന് എടുത്ത് ചെയ്താൽ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കെ കോസ് ഒമേഗ ടി എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ ഒമേഗ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ കെ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ടോ, ഇല്ല, കെ കോൺസ്റ്റൻ്റ് അല്ല. കെ എന്താന്ന് പറയുന്നത്, കെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ സീറോ ആൻഡ് ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ എക്സ് ഈസ് എൻ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ഇൻ്റർവൽ സീറോ എ കോമ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, ഇഫ് എക്സ് ഈസ് എൻ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ഇൻ്റർവൽ എ കോമ ബി എന്നാണെങ്കിൽ നമ്മുടെ ഫോമിൽ എന്തായിരുന്നു, നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചതാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by b minus a 4 a less than x less than b or 0 otherwise. ഇതല്ലേ നമ്മുടെ ഫോമുല. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, k is a uniform distribution in the interval 0, 2. അപ്പോൾ f of k equal to 1 by
2 minus 0 is 1 by 2. For 0 less than or equal to less than or x less than or equal to 2 and 0 other ways. Okay, then number uniform distribution. Namke uniform distribution parnidu kondena and the mean variance kuda nu ezhudhivekka uniform distribution de mean endarunu kunjangale expectation of x ennu parna namukariyam uniform distribution de mean ennu parayunnathu mean mu is equal to a plus b by 2 alle adhe pole variance anengilo b minus a the whole square by 12 idu rendu namukku formula ariyanana uniform distribution de adu anusarichittu ivide mean namukku parayumbom expectation of k ennu parayna endayirikkum this is equal to a plus b by 2 ividathe a plus b ennu anna 0 plus 2 by 2 is equal to 1 kaiyilla namukku endu ivide venam variance ivide venam alle appo variance of k ennu parnja endha variance of k is equal to b minus a the whole square by 12 okay variance of x aanu b minus a the whole square by 12 appo ivide namukku b minus a the whole square by 12 ennulla form edukkanengile b ennu parayna 2 2 minus 0 the whole square ennu parayumbol endha 4 by 12 4 by 12 ennu parna endha kunjangale 1 by 3 alle okay appo variance um kitti idu endina find cheyidu vechennu parna namukku aavashyam namukku idigine irunnote okay ഇനി നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുവാ കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് എക്സ് ഓഫ് ടി എന്ന് എന്താ തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നാ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത് കെ ഇൻറ്റു കോസ് ഒമേഗ ടി ഓക്കെ നമ്മൾ എക്സ് ഓഫ് ടിക്ക് വരാം കെ കോസ് ഒമേഗ ടി കൊടുത്തു ഇതിൽ കെ എന്ന് പറയുന്നത് നമുക്കെന്തുവാണ് നമ്മുടെ ഇവിടുത്തെ വേരിയബിൾ റാൻഡം വേരിയബിൾ കെ ആണ് കോസ് ഒമേഗ ടി അല്ല അപ്പോൾ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ദിസ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് കെ ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൂടെ എക്സ്പെക്ടേഷൻ ഓഫ് കെ നമ്മളിപ്പോൾ കിട്ടിയത് എന്താ ആൻസർ വൺ എന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് കോസ് ഒമേഗ ടി എന്ന് നമുക്ക് ആൻസർ കിട്ടി അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറായി അടുത്ത രണ്ടാമത് നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത് ഓട്ടോ കോറിലേഷനാണ് ഫൈൻഡ് ചെയ്യേണ്ടത് ഓട്ടോ കോറിലേഷൻ്റെ ഫോമിൽ നമ്മൾ എന്താ പഠിച്ചത് ആർ എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു അല്ലേ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ് ഓഫ് ടി ടു എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ദറ്റ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ എന്ന് പറഞ്ഞാൽ എന്താ എഴുതേണ്ടത് കെ ഇൻറ്റു കോസ് ഒമേഗ ടി വൺ എക്സ് ഓഫ് ടി ടുവിൻ്റെ സ്ഥാനത്ത് എന്താ ചെയ്തത് കാരണം എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ കേസ് ഒമേഗ ടി ആണ് അപ്പോൾ എക്സ് ഓഫ് ടി വൺ എന്ന് പറഞ്ഞാൽ കെ കോസ് ഒമേഗ ടി വൺ അടുത്ത എക്സ് ഓഫ് ടി ടു എന്ന് പറയുമ്പോൾ അവിടെ എഴുതേണ്ടത് എന്തുവാണ് കെ ഇൻറ്റു കോസ് ഒമേഗ ടി ടു അപ്പോൾ ഇവിടെ എന്ത് വരും കെ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി വൺ ഇൻറ്റു കോസ് ഒമേഗ ടി ടു എന്ന് വരും അല്ലേ ദിസ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് കെ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി വൺ ഇൻറ്റു കോസ് ഒമേഗ ടി ടു എൻ്റെ വേരിയബിൾ എന്ന് പറയുന്നത് ഇവിടെ കെ ആണ് അപ്പം ദിസ് ഇസ് ഈക്വൽ ടു എന്നെ സ്പ്ലിറ്റ് ചെയ്ത് എക്സ്പെക്ടേഷൻ ഓഫ് കെ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ടി വൺ ഇൻറ്റു കോസ് ഒമേഗ ടി ടു എന്ന് ചെയ്താൽ എൻ്റെ കയ്യിൽ വേരിയൻസ് ഓഫ് കെ ആണുള്ളത് വേരിയൻസ് ഓഫ് കെ ഇസ് ഈക്വൽ ടു വൺ ബൈ ത്രീ എന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എക്സ്പെക്ടേഷൻ ഓഫ് കെ സ്ക്വയർ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല വേരിയൻസ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ എന്തുവാ സിഗ്മ സ്ക്വയർ കെ ഈക്വൽ ടു ആണ് വൺ ബൈ ത്രീ എന്നുള്ളത് അല്ലേ അപ്പം ഈ സിഗ്മ സ്ക്വയർ കെയിൻ്റെ ഫോമിൽ എന്തുവാണ് ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് കെ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആണ് വൺ ബൈ ത്രീ എക്സ്പെക്ടേഷൻ ഓഫ് കെ എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ വൺ ആണ് അപ്പം ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും വൺ അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ബൈ ത്രീ പ്ലസ് വൺ എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് കെ സ്ക്വയർ എന്തെന്ന് കിട്ടി നമുക്ക് ഫോർ ബൈ ത്രീ ആ ഫോർ ബൈ ത്രീ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദിസ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ ഇൻറ്റു കോസ് ഒമേഗ ടി വൺ ഇൻറ്റു കോസ് ഒമേഗ ടി ടു ഓക്കെ ഓട്ടോ കോറിലേഷൻ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു ഓട്ടോ കോറിലേഷൻ ഫൈൻഡ് ചെയ്തു അടുത്ത എന്താ കണ്ടുപിടിക്കാനുള്ള ഓട്ടോ കോവേരിയൻസ് ഫൈൻഡ് ചെയ്യണം ഓട്ടോ കോവേരിയൻസിൻ്റെ ഫോമുല എന്തുവാണ് സി എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലേ ദറ്റ് ഇസ് ഈക്വൽ ടു അതിൻ്റെ ഫോമുല ആർ എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു മൈനസ് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ടു അല്ലേ അപ്പം ദിസ് ഇസ് ഈക്വൽ ടു ഫോമുല നമ്മൾ എഴുതി വെച്ചു ഇതാണ് നമ്മൾ മൂന്നാമത് കണ്ടുപിടിക്കേണ്ട സാധനം ഓട്ടോ കോവേരിയൻസ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു നമ്മൾ ഫോമുല എഴുതി വെച്ചു ദിസ് ഇസ് ഈക്വൽ ടു നോക്കി ആർ എക്സ് എക്സ് ഓഫ് ടി വൺ കോമ ടി ടു തൊട്ട് മുന്നേ നമ്മൾ എഴുതിയതാണ് തൊട്ട് മുന്നേ കിട്ടിയ ആൻസർ ഫോർ ബൈ ത്രീ ഇൻറ്റു കോസ് ഒമേഗ ടി വൺ ഇൻറ്റു
cos omega t2 minus of expectation of x of t എന്തുവാണ് എക്സ്പെക്ടേഷൻ ഓഫ് x of t എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കുന്നത് ഇപ്പോൾ നമ്മൾ അതും ഇവിടെ കണ്ടുപിടിച്ചതാണ് കോസ് ഒമേഗ ടി എന്ന് കിട്ടിയില്ലേ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു കോസ് ഒമേഗ ടി അപ്പോൾ അതുകൊണ്ടാണ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ ടി എന്ന് കിട്ടി നമുക്കിവിടെ ഉള്ളത് എക്സ് ഓഫ് ടി വൺ ആണ് അപ്പോൾ എക്സ് ഓഫ് ടി വൺ എന്ന് പറയുമ്പോൾ അത് എന്ത് എഴുതാം കോസ് ഒമേഗ ടി വൺ ഇൻറ്റു എക്സ് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ടു എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ ടി ടു അപ്പോൾ ഫോർ ബൈ ത്രീ ഇൻറ്റു കോസ് ഒമേഗ ടി വൺ കോസ് ഒമേഗ ടി ടു രണ്ട് ടേമിലും കോസ് ഒമേഗ ടി വൺ കോസ് ഒമേഗ ടി ടു കോമൺ ആയിട്ടുള്ളത് കാരണം അയാളെ നമുക്കങ്ങ് കോമൺ ആയിട്ട് എടുക്കാം സോ ഫോർ ബൈ ത്രീ മൈനസ് വൺ ഇൻറ്റു കോസ് ഒമേഗ ടി വൺ ഇൻറ്റു കോസ് ഒമേഗ ടി ടു എന്ന് വരും ഫോർ ബൈ ത്രീ മൈനസ് വൺ എന്തുവാണ് വൺ ബൈ ത്രീ സോ വൺ ബൈ ത്രീ ഇൻറ്റു കോസ് ഒമേഗ ടി വൺ ഇൻറ്റു കോസ് ഒമേഗ ടി ടു എന്നാണ് എൻ്റെ ആൻസർ കിട്ടിയത് നമ്മൾ പഠിച്ച മൂന്ന് ഫോമുലയും ബേസ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ് ഞാനിപ്പോൾ തന്നിരിക്കുന്നത് ഓക്കെ